മെയ് 31-ന് തിരുസഭയിൽ ദൈവമാതാവ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ തനിക്ക് നൽകിയ മംഗള സന്ദേശത്തിൽ നിന്ന് കന്യകാമറിയത്തിന് മനസ്സിലായി തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹനാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന്, തനിക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായി അവൾ താമസിച്ചിരുന്ന വനപ്രദേശത്തേക്ക് മറിയം അതിവേഗം പുറപ്പെട്ടു. ഉദ്ദേശം 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നു. ദൈവമാതാവും നരദൈവവും കൂടി ആദ്യം സന്ദർശിച്ച ഭവനം എത്ര അനുഗ്രഹീതമായി! എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. ജപമാലയുടെ 2-ാം സന്തോഷരഹസ്യത്തിൽ ഈ വസ്തുത നാം ധ്യാനിക്കുന്നുണ്ടല്ലോ. ദൈവമാതാവായിരുന്നിട്ടും എളിയ സഹോദരിയെ സന്ദർശിച്ച മറിയം പ്രദർശിപ്പിച്ച എളിമയും ഉപവിയും നമുക്ക് ഉത്തേജനമായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹനാൻ 11:17-27, ഒരിക്കലും മരിക്കുകയില്ലാത്ത അല്ലെങ്കിൽ മരിച്ചാലും ജീവിക്കും എന്ന ഉറപ്പ് നൽകുന്ന ഈശോയെ ഇന്ന് നാം കാണുന്നു. എന്നാൽ ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക. വിശ്വസിക്കുക എന്നാൽ പേരിനു മാത്രം വിശ്വസിച്ചാൽ പോരാ. ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസ ജീവിത രീതിയുണ്ട്. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഈശോയെ, എനിക്ക് അങ്ങയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.